ഒരു സാധാരണ വിശ്വാസി ദിവസം 5 ഉപസമയങ്ങളിൽ 9 പ്രാവശ്യം ചുരുങ്ങിയത് പ്രവാചകരെ സല്യൂട്ട് ചെയ്യുകയാണ്. ഇന്ന് രാവിലെ സുബഹി നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ പ്രവാചകരെ അവിടുത്തേക്ക് സല്യൂട്ട്. മുഹറ നിസ്കാരത്തിൽ 2 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ പ്രവാചകരെ അവിടുത്തേക്ക് സല്യൂട്ട്. അസ്ർ നിസ്കാരത്തിൽ 2 പ്രാവശ്യം അസ്സലാമു അലൈക അയ്യുഹ നബിയു, ഓ പ്രവാചകരെ സല്യൂട്ട്. അങ്ങനെ ലോകത്ത് 140 കോടിയിലേറെ വരുന്ന വിശ്വാസികളിൽ 100 കോടി ജനങ്ങൾ നിത്യമായി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം നിത്യേന വിളിച്ചു പറയുന്നു, 9 പ്രാവശ്യം ഏറ്റവും ചുരുങ്ങിയത് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുന്നു. ഇത്രയേറെ സല്യൂട്ടേഷനുകൾ സ്വീകരിച്ചുകൊണ്ട് കിടക്കുന്ന ഒരു ലീഡറെ ലോക ചരിത്രത്തിൽ ഏത് പാർട്ടിക്ക്, ഏത് പ്രസ്ഥാനത്തിന്, ഏത് ഭൂവിഭാഗത്തിനാണ് അവതരിപ്പിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏക വ്യക്തി പ്രഭാവമായി നമ്മൾ വായിക്കുകയാണ്. ഇനി ഒന്നുകൂടി പറയട്ടെ, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിമ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയും ഇല്ല. അവിടുത്തെ ഫോട്ടോ എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയും ഇല്ല. അവിടുത്തെ ചിത്രം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ചിത്രം വരയ്ക്കാൻ ആരെങ്കിലും ഒരുങ്ങുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരുങ്ങുന്ന ആൾക്കെതിരെ ലോക മുസ്ലിങ്ങൾ മുഴുവനും എതിരായിരിക്കും. അത്രമേൽ ഒരു പ്രതിമയില്ലാതെ, ഒരു പ്രതിഷ്ഠയില്ലാതെ, ഒരു ചിത്രമില്ലാതെ, ഒരു ചിത്രീകരണമില്ലാതെ കോടാനകോടി ജനങ്ങളിൽ നിത്യേന നിലനിൽക്കുന്ന ഓർമ്മയുടെ വ്യക്തിത്വം ആരാണ്? നിഷ്പക്ഷമായി ഒന്ന് ആലോചിച്ചു നോക്കുക. ഈ ഇരിക്കുന്ന ഓമന മക്കൾക്ക് പ്രവാചക പ്രഭുവിനെ അറിയാം. അവര് ഫോട്ടോ കണ്ടിട്ടില്ല, അവര് പ്രതിമ കണ്ടിട്ടില്ല, അവര് ചിത്രം കണ്ടിട്ടില്ല. ഇങ്ങനെ പ്രതീകങ്ങളൊന്നുമില്ല ല്ലാതെ ഹൃദയങ്ങളിലൂടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന ഓർമ്മപദങ്ങളിൽ നിലകൊള്ളുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിച്ചാൽ സഹാജാ താഹരഹതേ ഹദൂല ഫഖത് മദീനമേ വലതഹേ രഹതേ ഹ വാഷിഖോ ഗസീനമേ. പറയപ്പെടുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലാണ് ജീവിക്കുന്നത്, അല്ല പ്രവാചകർ ജീവിക്കുന്നത്. കോടാനകോടി വരുന്ന വിശ്വാസികളുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ നിത്യവസന്തമായി ജീവിക്കുകയാണ്. ഇങ്ങനെ ഹൃദയത്തിന്റെ ഓർമ്മപദങ്ങളിൽ ജീവിക്കുന്ന വേറെ ആരെയാണ് നമുക്ക് വായിക്കാനുള്ളത്? ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയുള്ള രാജ്യമാണിത്. പട്ടേലിന്റെ ഉരുക്ക പ്രതിമ ഉണ്ടാക്കിയ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്തിനാണ് സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ നർമ്മദയുടെ നടുവിൽ കൊണ്ടുപോയി ഉണ്ടാക്കിയത്? ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യനെ ലോകം മുഴുവനും ഓർക്കാൻ. ആ പ്രതിമ ഉണ്ടാക്കിയവരോട് നമുക്ക് വിയോജിപ്പില്ല, ആദരിക്കുന്നവർക്ക് ഉണ്ടാക്കാം. ഇന്ത്യൻ ടൂറിസത്തിന് അങ്ങനെ ആലോചിക്കാം, ഭരണകൂടത്തിന് അങ്ങനെ ചിന്തിക്കാം. അതൊന്നും എന്റെ വിഷയമല്ല. ഞാനിവിടെ പറയുന്നത് ഒരു സാമൂഹികപരമായ ആലോചനയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, അമേരിക്കയിൽ നിന്ന്, ബ്രിട്ടനിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമയുടെ മുമ്പിൽ വരുമ്പോൾ ചോദിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേലിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നല്ല, അദ്ദേഹത്തിന്റെ സഹോദരന്മാരാരായിരുന്നു എന്നല്ല, കുടുംബം ഏതായിരുന്നു എന്നല്ല, ഈ പ്രതിമ ഉണ്ടാക്കാൻ എത്ര രൂപ ചെലവായി എന്നാണ്, ഇതുണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ ഏതെന്നാണ്, 70 കിലോമീറ്ററിലേറെ വേഗതയിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പ്രതിരോധിക്കാൻ, ആ കാറ്റിൽ ഇളകാതിരിക്കാൻ അബ്സോർബിംഗ് സംവിധാനം എന്താണ് ചെയ്തിരിക്കുന്നത് എന്നാണ്, ഇതിന്റെ പെയിന്റ് മങ്ങിപ്പോകാതിരിക്കാൻ ഏത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ്. മാത്രമല്ല, ഡൽഹിയിലെ നോയിഡയിലെ സിദാർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് പറയുന്നത് സർദാർ വല്ലഭായി പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധി നേരിട്ട ഒരു കാര്യം മുഖം ഷെയ്പ്പ് ചെയ്യാനായിരുന്നു എന്ന് പത്രങ്ങളിലൂടെ വന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അദ്ദേഹത്തിന്റെ മുഖമാണല്ലോ. ആ മുഖം ആ പ്രതിമയിൽ പാകപ്പെടുത്തിയെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരു പ്രതിമയുണ്ടായിട്ട് ആളുകൾ എത്രമാത്രം പട്ടേലിനെ ഓർക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ അറിയുന്നുണ്ട്. അതേസമയത്ത് ലോകത്തൊരു പ്രതിമയും ഇല്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലത്തിന്റെ കാന്തി എങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു വിദ്യാർത്ഥിയായ എനിക്ക് പറയാൻ കഴിയും, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പറയാൻ കഴിയും. കാരണം എന്താണ്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് ഹൃദയങ്ങളിലാണ്. അവിടുത്തെ സൗന്ദര്യം പറയാൻ മാത്രം ഒരു വിജ്ഞാന ശാഖയുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അശ്ശമാഇലുൽ മുഹമ്മദിയ്യ എന്നാണ് ആ വിജ്ഞാന ശാഖയുടെ പേര്. അതിൽ ഒരു ഗ്രന്ഥമല്ല,
ഗ്രന്ഥമല്ല, അതിൽ ആധികാരികമായ ഗ്രന്ഥം 415 ഹദീസുകളുള്ള ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിലൂടെ പറയുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശാരീരിക ഭാവങ്ങൾ എങ്ങനെയായിരുന്നു, ജീവിത ചുറ്റുപാടുകൾ എങ്ങനെയായിരുന്നു എന്നാണ്. ഇങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു പ്രതിഷ്ഠയും പ്രതീകവുമില്ലാതെ കോടാനകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ നിത്യവസന്തമായി ജീവിക്കുന്ന ഒരാൾ ആരാണ് എന്ന് ലോകത്തോട് മുഴുവനും ചോദിച്ചാൽ അവിടെയാണ് പറയാനുള്ളത്, Who could dare to compare with Prophet Muhammad sallallahu alaihi wasallam? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്യാനുള്ള ഒരു പേഴ്സണാലിറ്റിയെ നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് കൊണ്ടുവരാം. ഇനി ഒന്നുകൂടി ഞാൻ